ദൈവത്തിൻ്റെ സ്തുതി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആഗോള കത്തോലിക്ക തിരുസഭയുടെ തലവനായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? തിരുസഭ ഒക്ടോബർ 22 തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പറ്റിയാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 1920 മെയ് 18 ജോസഫിൻ്റെയും എമിലിയായുടെയും 3 മക്കൾ ഇളയവനായി പോളണ്ടിലാണ് കരോൾ ജോസഫ് വോയ്റ്റീവായുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ സഹോദരങ്ങളെ അമ്മയെ നഷ്ടപ്പെട്ടു. പട്ടാളക്കാരനായിരുന്ന പിതാവ് കരോളിൻ്റെ 15-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടുപോയി. അനാഥത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തെ ദൈവസന്നിധിയിലേക്കാണ് കൈപിടിച്ച് നടത്തിയത്. സ്വന്തമായവരെല്ലാം തിരിച്ചു വിളിച്ച് ദൈവം തന്നിലേക്ക് കടന്നു വരുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ നാടകവും സാഹിത്യവും ഒക്കെ ഉപേക്ഷിച്ച് സെമിനാരി ജീവിതം സ്വീകരിച്ചു. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഗുഗ് ഗ്രാമങ്ങളിലെ ദേവാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 1958 സെപ്റ്റംബർ 28 മെത്രാൻ പദവി ലഭിച്ചു. 38-ാം വയസ്സിൽ പൂർണ്ണമായും അങ്ങയുടേത് എന്ന മുദ്രാവാക്യവുമായാണ് ശുശ്രൂഷ രംഗത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. വത്തിക്കാൻ കൗൺസിലിൽ അദ്ദേഹം സംബന്ധിക്കാൻ ഭാഗ്യം ലഭിച്ചു. ആ കാലയളവിൽ മെത്രാപോലിത്ത സ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചു. 1967 പോൾ ആറാമൻ പാപ്പ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തി ബഹുമാനിച്ചു. 1978 സെപ്റ്റംബർ 20 ജോൺ പോൾ ഒന്നാമൻ പാപ്പ 33 ദിവസത്തെ ഭരണത്തിന് ശേഷം സ്വർഗസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. തുടർന്ന് 1978 ഒക്ടോബർ 16-ാം തീയതി കോൺക്ലേവിൽ വെച്ച് കർദിനാൾ കരോൾ ജോസഫ് വോയ്റ്റീവായെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയും ജോൺ പോൾ രണ്ടാമൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ പോളണ്ടിൽ നിന്ന് തിരുസഭയുടെ 264-ാമത്തെ സാരഥി തിരഞ്ഞെടുക്കപ്പെട്ടു. യുവജനങ്ങളുടെ അഗാധമായ സ്നേഹം പുലർത്തിയ മാർപ്പാപ്പ ലോക യുവജന ദിനങ്ങൾ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ 19 ലോക യുവജന ദിനങ്ങൾ കൊണ്ടാടിയിട്ടുണ്ട്. കുടുംബങ്ങളോട് പ്രത്യേക പരിഗണന ഉണ്ടായിരുന്ന മാർപ്പാപ്പ 1994 അഖില ലോക കുടുംബ സമ്മേളനവും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും ലഭിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണ്. നീണ്ട 27 വർഷം പത്രോസിൻ്റെ പിൻഗാമിയായി തിരുസഭയെ നയിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2005 ഏപ്രിൽ 2 ഈ ലോകം വിട്ട് തൻ്റെ പിതാവിങ്കലേക്ക് യാത്രയായി. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹം വഴി ദൈവം ലോകത്ത് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാധ്യസ്ഥത്തിൽ ഫ്രഞ്ചുകാരി സിസ്റ്റർ മാരി സിമോൺ പിയറെ നോർമണ്ടിന് പാർക്കിൻസൺസ് രോഗത്തിൽ നിന്ന് അത്ഭുത രോഗമുക്തി ലഭിച്ചത്. ഈ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2014 ഏപ്രിൽ 27 ഫ്രാൻസിസ് പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തി. വിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്കും വണക്കത്തിനും ഏറെ പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. പരിശുദ്ധ അമ്മയെ പ്രത്യേകം വണങ്ങുന്ന ഈ ജപമാല മാസത്തിൽ അമ്മയോട് നമുക്കുള്ള ബന്ധം കുറെ കൂടി വളർത്തിയെടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം.